പാലക്കാട്ടേക്കാണ് ആദ്യം പാലക്കാടൻ ഫലം അറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുക എന്തൊക്കെയാണ് യു ഡി എഫിന്റെ കണക്കുകൾ അവസാന വിലയിരുത്തലുകൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏഞ്ചൽ മേരി മാത്യു സംസാരിച്ചു വിശദമായ ആ സംഭാഷണത്തിലേക്ക് വയനാട് ചേലക്കര പാലക്കാട് വിധി കാത്തിരിക്കുകയാണ് കേരളം പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈശ്വര ക്യൂസിനൊപ്പം ചേരുകയാണ് അവസാന മണിക്കൂറുകളാണ് വിധി അറിയാൻ സമയം മാത്രമേ ഉള്ളൂ ചങ്കെടുപ്പ് കൂടുന്നുണ്ടോ എനിക്ക് ഒരു പാലക്കാട് കംഫർട്ടബിൾ ആണ് നോർമൽ ഹാർട്ട് ബീറ്റ് ആണ് പോകുമ്പോൾ ഓ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ് ഈ രണ്ട് ദിവസമാണ് സത്യത്തിൽ നന്നായി റിലാക്സ്ഡ് ആയത് പകലൊക്കെ കുറെ പരിപാടികളുണ്ട് പക്ഷേ രാത്രി നേരത്തെ ഉറങ്ങുമ്പോൾ ഇന്നലെ സിനിമയ്ക്ക് പോകാൻ പറ്റി അപ്പം ഒന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആകെ ഒരു സിനിമ മാത്രമാണ് കണ്ടത് ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ് അപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് സിനിമകൾ മിസ്സായി അപ്പം അതിനിന്ന് പിന്നെ സെക്കൻഡ് ഷോകൾക്കൊക്കെ പോയി കണ്ടു തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും പിന്നെ കുറെ എണ്ണം ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഇനി കാണണം ഇന്നും രാത്രി സിനിമയ്ക്ക് സജീവമായി പാലക്കാട് ചർച്ചയാകുന്ന ും സജീവത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഒരു ഭാഗത്ത് ഒരു കണക്ക് പുറത്ത് വരുന്നു അതല്ല യഥാർത്ഥ കണക്ക് യു ഡി എഫ് ക്യാമ്പ് പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ പോളിംഗ് ശതമാനം അനുകൂലമാണെന്ന് കരുതുന്നുണ്ടോ അതായത് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ പറയുന്ന കണക്ക് ആധികാരികമാണ് ഇലക്ഷൻ കമ്മീഷൻ സെവന്റീൻ സിയിലൂടെ നമുക്ക് തന്ന കണക്കാണ് ആ കണക്കിനകത്ത് ഒരു വോട്ടിന്റെ വ്യത്യാസം വന്ന് നമുക്ക് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ പ്രത്യേകത ആ ഡോക്യൂമെന്റാണ് ഏറ്റവും ആധികാരികമായ സോഴ്സ് ആ സോഴ്സിലൂടെയാണ് ഇപ്പം നമ്മൾ ഇപ്പം മെഷീൻ മെഷീനിൽ മെഷീനിലിപ്പം നമുക്ക് ആ ദിവസം ഇപ്പം ഇത് അറിയാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിലും അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ് സെവൻറ്റീൻ സിയുടെ പ്രത്യേകത അതിനകത്ത് എല്ലാ പോളിങ് ഏജൻസും ഒപ്പുവയ്ക്കും എല്ലാ പോളിങ് ഓഫീസേഴ്സും ഒപ്പുവയ്ക്കും അതിനുശേഷം ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് വോട്ട്സ് പോൾഡ് ഇതിൻ്റെ കണക്കാണ് വോട്ടിംഗ് മെഷീൻ ഏതാണോ മെഷീൻ്റെ നമ്പർ ഉൾപ്പെടെ അപ്പോൾ നമ്മൾ കൗണ്ടിങ് ടേബിളിരിക്കുമ്പോൾ ഈ പേപ്പറുമായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഒത്തു ഒത്തുനോക്കുമല്ലോ നമ്മൾ വോട്ട് ചെയ്ത മെഷീൻ തന്നെയാണോ എന്ന് ഒത്തു നോക്കുന്നത് ഈ കണക്ക് വെച്ചിട്ടാണ് ഇതിനകത്ത് ഒരു വോട്ടിൻ്റെ വ്യത്യാസം വന്നാൽ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റും അങ്ങനെ വ്യത്യാസം വരത്തില്ല അത്ര ആധികാരികമായ ഡേറ്റ വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ആ ഡേറ്റ വെച്ച് സംസാരിക്കുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് പാലക്കാട് കുറഞ്ഞിട്ടുണ്ട് അത് പൊതുവിൽ ബൈ ഇലക്ഷനും പോളിംഗ് പെർസെൻറ്റേജ് കുറയും അതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട് അപ്പം നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോളിങ്ങുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോളിംഗ് എന്ന് പറയുന്നത് ജനറൽ ഇലക്ഷനാണ് ജനറൽ ഇലക്ഷൻ്റെ പ്രത്യേകത കേരളം മുഴുവൻ എലക്ഷൻ നടക്കുന്നു മുഴുവൻ അടുത്തും അവധിയാണ് ഒരു പൊതു അവധി ദിവസം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പം എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചു അയാൾക്ക് എറണാകുളം ജില്ലയിൽ അവധിയില്ല അയാൾക്ക് വേണമെങ്കിൽ അവധി കൊടു അയാൾക്ക് അവധി കൊടുക്കണം എന്നൊക്കെ നിയമമുണ്ടെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നൊരു ശീലമൊന്നുമില്ല പിന്നെ അയാൾക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടൊക്കെ കാരണം അത് വരില്ല പക്ഷെ ജനറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊതു അവധി ദിവസം പിന്നെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ബൈ ഇലക്ഷൻ അങ്ങനെ ആ പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടാകാറില്ല രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലിസ്റ്റിൽ പൂർണ്ണമായ പ്യൂരിഫിക്കേഷൻ നടന്നിട്ടില്ല പൂർണ്ണമായി നടക്കില്ല ആഡിങ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ റിമൂവൽ ഇപ്പം അതിനുശേഷം മരണപ്പെട്ടവരുണ്ട് വിടുന്നില്ലാത്തവരുണ്ട് സ്ഥലത്തില്ലാത്തവരുണ്ട് ഇതിൻ്റെയൊക്കെ പ്യൂരിഫിക്കേഷൻ ഇലക്ട്രൽ പട്ടി ഇലക്ട്രൽ റോള് പൂർണ്ണമായി പ്യൂരിഫൈഡ് അല്ല അതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം പാർട്ടികളോടുള്ള ആൻറ്റി വോട്ട്സ് ഉണ്ട് പാർട്ടിക്കകത്ത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ആൻറ്റി വോട്ട് ഉണ്ടാകാം ബി ജെ പിക്ക് ആൻറ്റി വോട്ട് ഉണ്ടാകാം കോൺഗ്രസിനും ഉണ്ടാകേണ്ടതാണ് പക്ഷെ കോൺഗ്രസ് ഉണ്ടാകേണ്ടതെന്ന് പശ്ചാത്തലമില്ല സ്വാഭാവികമായിട്ട് അതുണ്ടാവുക ഗവണ്ണൻസ് ലഭിക്കുന്ന ആളുകൾക്കാണ് അപ്പം ഞങ്ങൾ ഗവണ്ണൻസ് ഇല്ല നിങ്ങൾ പോളിംഗ് പെർസെൻറ്റേജ് എടുത്ത് നോക്കൂ ഇപ്പം യു ഡി എഫിന് അല്ല ബി ജെ പിക്ക് മേൽക്കൊയ്മയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു മുനിസിപ്പാലിറ്റിയിലാണ് അവർ അയ്യായിരം വോട്ടിന് ജയിക്കുമെന്ന് ബി ജെ പി പ്രസിഡന്റ് നടത്തിയ പത്രസമ്മേളനം കണ്ടു ആ പത്രസമ്മേളനത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പോയിന്റ് മുനിസിപ്പാലിറ്റിയിൽ പോൾ പെർസെൻറ്റേജ് കൂടിയെന്നാണ് ആ കണക്ക് തെറ്റാണ് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ എഴുപത്തഞ്ചായിരുന്ന ഇത്തവണ അറുപത്തി എട്ടായി ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും അധികം ബൂത്തുകൾ ഉള്ളത് അതായത് ഏറ്റവും അധികം വോട്ട് എണ്ണം നമ്പർ പെർസെൻറ്റേജിന് അപ്പുറം നമ്പർ കുറഞ്ഞത് മുനിസിപ്പാലിറ്റിയിലാണ് ഇനി ആ നമ്പറിൻ്റെ ഇപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റിലേക്ക് പോയാൽ ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസിൽ പെർസെൻറ്റേജ് കുറഞ്ഞു ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസിൽ പെർസെൻറ്റേജ് കൂടും